ഭീമും രജനിയും അർബറോണുമായി പോരാടുകയാണ്. അർബറോൺ വലിയ ശക്തിശാലിയാണ്. പ്രകാശ ശക്തി, നിന്റെ കഴിവ് കാണിക്കൂ. ഭീൽ അർബറോണിനെ കത്തിക്കുവാൻ നോക്കുന്നു, അതിന്റെ ചില്ലകളിൽ തീ പിടിക്കുന്നു. എന്നാൽ ഇതെന്താണ്? അത് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. ഇതിനെന്തെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടാകും. ഭീൽ, നീ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ അതിൽ ഇതിന്റെ ശക്തിക്ഷയം ഉണ്ടായാലും. രജനി, ഈ ചെറിയ ജീവികൾ എന്നെ തടയുകയാണ്. ഞാനും ഒരു വഴി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശക്തിയുടെ സ്രോതസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. രജനി അർബറോണിനെ ശരിക്കും നിരീക്ഷിക്കുന്നു, എന്തെങ്കിലും ദൗർബല്യം കണ്ടുപിടിക്കുവാനും ശ്രമിക്കുന്നു. ആ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വിത്തിനെ നശിപ്പിക്കും, അതിൽ നിന്നാണ് ഇതിന് ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. നമുക്ക് എങ്ങനെ ആ വിത്ത് വരെ എത്താനാകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വേറെന്തെങ്കിലും വഴി ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിന്റെ ശ്രദ്ധ തിരിക്കേണ്ടി വരും. രണ്ടുപേരും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. രജനി അർബറോണിന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കും, അപ്പോഴേക്കും ഭീലിന് അതിനടുത്തേക്ക് എത്തുവാനുമാകും. നിനക്കെന്നെ പറ്റിക്കാൻ കഴിയില്ല, എനിക്കെല്ലാം കാണാം. നീ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അർബറോൺ. അർബറോൺ ഭീലിനെ തടയുവാൻ ശ്രമിക്കുന്നു, എന്നാൽ ഭീൽ ലേസർ കൊണ്ട് അതിന്റെ വള്ളിയെ എരിക്കുന്നു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. കൂൾ ഡൗൺ ഭീൽ. ഈ വിത്തിന് നല്ല ബലമാണ്, എനിക്ക് നിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. വിത്ത് പൊട്ടുവാൻ തുടങ്ങുന്നു, അതോടൊപ്പം അർബറോണും വേദനയെടുത്ത് വിളിക്കുവാനും തുടങ്ങുന്നു. അതിന്റെ ശക്തി അതോടൊപ്പം കുറഞ്ഞു വരുന്നു, ചെറിയ ചെറിയ ചെടികളും നശിക്കുവാനും തുടങ്ങുന്നു. നീ ഇതെന്താണ് ചെയ്യുന്നത്? നിന്റെ അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ് അർബറോൺ. നമ്മൾ അത് സാധിച്ചെടുത്തു ഭീൽ. മറ്റൊരു യൂണിവേഴ്സ് കൂടി രക്ഷപ്പെട്ടിരിക്കുന്നു, നമുക്ക് തിരിച്ചു പോകാം. ഒരു പോർട്ടൽ തുറന്നു വരുന്നു, ഭീലും രജനിയും തിരിച്ച് ലാമിലേക്ക് വരുന്നു. ശരിക്കും ക്ഷീണിച്ചെങ്കിലും ജയത്തിൽ അവർ സന്തുഷ്ടരാണ്. പ്രിൻസിന് ഈ യൂണിവേഴ്സ് ഏറെ വ്യത്യസ്തമായാണ് തോന്നുന്നത്. ഇവിടെയുള്ളവർ പതുക്കെ പതുക്കെ ഏലിയൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്വിച്ച് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പ്രിൻസ് സ്വിച്ച് അന്വേഷിച്ച് ആ യൂണിവേഴ്സിന്റെ അവിടെയും ഇവിടെയുമൊക്കെ ചുറ്റിത്തിരിയുന്നു. ലൈറ്റിന്റെ സ്പീഡിൽ ചിലപ്പോൾ ഇവിടെ, ചിലപ്പോൾ അവിടെ. ആ സമയത്താണ് പ്രിൻസ് ഒരു സയന്റിസ്റ്റിനെ കാണുന്നത്. അദ്ദേഹം പ്രിൻസിനെ അടുത്തേക്ക് ക്ഷണിക്കുന്നുമുണ്ട്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഞാൻ ഈ യൂണിവേഴ്സിനെ രക്ഷിക്കുവാനായി വന്നതാണ്. നിങ്ങൾക്ക് സ്വിച്ച് എവിടെയാണെന്ന് അറിയാമോ? നീ സത്യത്തിൽ ഞങ്ങളെ രക്ഷിക്കുമോ? ഞാനും ഇതാ മരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ സെൻട്രൽ ടവറിലെ സയന്റിസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ സ്വിച്ച് സെൻട്രൽ ടവറിലാണോ ഉള്ളത്? ആ ക്രോണോ സ്വിച്ചിനെ സെൻട്രൽ ടവറിന്റെ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലാണ് വച്ചിരിക്കുന്നത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുക വളരെ പാടാണ്, എന്തെന്നാൽ അവിടെ വലിയ സെക്യൂരിറ്റിയാണുള്ളത്. എനിക്ക് അവിടെ എത്തുക തന്നെ വേണം. താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഞാൻ നിനക്കൊരു ഹോളോഗ്രാഫിക് മാപ്പ് തരാം, അത് ടവറിന്റെ ലേഔട്ട് കാണിക്കും. അതിലൂടെ നിനക്ക് ഗാർഡ്സിനെയും ട്രാപ്പിനെയും കുറിച്ചുള്ള വിവരം കിട്ടും. സയന്റിസ്റ്റ് പ്രിൻസിനൊരു ഡിവൈസ് കൊടുക്കുന്നു. പെട്ടെന്ന് ചെയ്യൂ, സമയം വളരെ കുറച്ചേയുള്ളൂ. പിന്നെ
ശ്രദ്ധിക്കേണ്ടത് ആ ജീവികൾ നിന്നെ തടയുവാൻ ശ്രമിക്കും. പ്രിൻസ് മാപ്പിന്റെ സഹായത്തോടെ പതുക്കെ പതുക്കെ ആ ടവറിന്റെ അടുത്തേക്ക് എത്തുന്നു. പക്ഷേ ടവർ ശക്തമായ കാവലിലാണ്, അതിനാൽ അകത്തേക്ക് പോവുക അത്ര എളുപ്പവുമല്ല. പ്രിൻസ് എല്ലാ ഗാർഡുകളെയും നശിപ്പിക്കുന്നു, എന്നിട്ട് അകത്തേക്ക് പോകുന്നു. അതിനകത്ത് ഇതിനേക്കാൾ അധികം ഏലിയൻസ് ഉണ്ടായിരുന്നു. പ്രിൻസ് ഒറ്റ വെട്ടിനെ എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു. പ്രിൻസ് തന്റെ സ്പീഡ് കൂട്ടി ഗാർഡിനെ കൺഫ്യൂഷനിലാക്കുന്നു. എന്നിട്ട് പ്രിൻസ് സെൻട്രൽ ടവറിന്റെ ഒരു ടോപ്പ് ഫ്ലോറിൽ എത്തിച്ചേരുന്നു. പ്രിൻസ് ഒറ്റ ചവിട്ട് കൊടുക്കുന്നു, അതോടെ വാതിൽ പൊളിഞ്ഞു വീഴുന്നു. കൺട്രോൾ റൂമിലേക്ക് പ്രവേശിക്കുന്ന പ്രിൻസ് കാണുന്നത് വളരെയധികം ഏലിയൻ ടെക്നോളജിയും തിളങ്ങുന്ന കുറെ സിമ്പിൾസുമാണ്. ഈ ഇരിക്കുന്നതാണ് സ്വിച്ച്, പക്ഷേ ഇത് എന്തെളുപ്പത്തിലാണ് എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചത്? പ്രിൻസ് സ്വിച്ചിനടുത്തേക്ക് പോകുന്നതും അലാം ശബ്ദിക്കുവാൻ തുടങ്ങുന്നു. വലിയ ഹൈബ്രിഡ് ക്രീച്ചറുകൾ അതിനകത്തേക്ക് വരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതുണ്ട്. പ്രിൻസ് എല്ലാവരോടും പോരടിക്കുന്നു, പതുക്കെ പതുക്കെ എല്ലാവരെയും ഇല്ലാതാക്കുന്നു. പക്ഷേ ആ സമയത്ത് ഒരു വലിയ വാതിൽ തുറക്കുന്നു, ഒരു ജെയിൻ ക്രീച്ചർ പുറത്തേക്ക് വരുന്നു. പ്രിൻസ് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് അതിനടുത്തേക്ക് പോകുന്നു. എന്നിട്ടും അത് പ്രിൻസിനെ പിടികൂടുന്നു. പ്രിൻസിന്റെ സ്പീഡ് ഈ ജെയിൻ ക്രീച്ചറിന്റെ മുന്നിൽ വിലപ്പോകില്ല. ഇനി പ്രിൻസിന് എന്ത് ചെയ്യുവാനാകും? അവിടെ ഇഷയും ആലയെയും ജെയ്കോളിന്റെ ഗുണ്ടകളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജെയ്കോൾ വീണ്ടും നഗരത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് അയാളെ തടയേണ്ടതുണ്ട്. അതെ ആലിയ, നമ്മൾ ഒരുമിച്ച് അയാളെ തോൽപ്പിക്കും. എനിക്കും മെഹുൽ സാറിനെ വല്ലാതെ മിസ്സാകുന്നു. ആലിയ, ജെയ്കോൾ ആ വശത്തുണ്ട്. ജെയ്കോൾ മുംബൈ നഗരത്തിലാകെ കലാപമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആർക്കും തടയുവാൻ കഴിയില്ല. ഈ നഗരം ഇപ്പോൾ എന്റെ കൈപ്പിടിയിലാണ്. മെഹുൽ ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനുമാകില്ല. ഇഷയും മാലിയയും വെവ്വേറെയായി നിന്ന് പോരാടുവാൻ തുടങ്ങി. ഇഷ, സിവിലിയൻസിനെ സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോകൂ. ഞാൻ ജെയ്കോളിനെ നേരിടാം. ശരി ആലിയ, അങ്ങനെ ആകട്ടെ. നിങ്ങളെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ്. ഞാൻ എത്തി. വരൂ, നമുക്ക് ഒരുമിച്ച് ഇവനെ തോൽപ്പിക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് ഇഷ. വരൂ, നമുക്ക് ഒരുമിച്ച് ഇവനെ ഇല്ലാതാക്കാം. രണ്ടുപേരും ജെയ്കോളിനെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. എന്നിട്ട് അയാളെ ഇടിച്ച് ശരിയാക്കുന്നു. ഏയ്, ഇത് ജെയ്കോളല്ല, അയാളെ പോലൊരു പുതിയ വെപ്പണാണ്. ഏതായാലും നമ്മൾ അയാളെ തോൽപ്പിച്ചിരിക്കുന്നു.
നിന്റെ സിദ്ധി ഇവിടെ ചിലവാകില്ല. എനിക്ക് നിന്റെ എല്ലാ നീക്കങ്ങളും കാണുവാനാകും. ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കിതിനെ ബുദ്ധി കൊണ്ട് നേരിടേണ്ടിയിരിക്കുന്നു. പ്രിൻസ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. എനിക്ക് ഈ കൺട്രോളുകളെ ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ഈ ക്രീച്ചറിനെ ഡിസ്ട്രാക്ട് ചെയ്യുവാനാകും. പ്രിൻസ് ഒരു കൺട്രോൾ പാനലിൽ ഇരിക്കുന്നു. ലൈറ്റ് ഫ്ലിക്കറിംഗ് ആകുന്നു. മുറി പുക കൊണ്ട് നിറയുന്നു. ജെയിൻ ക്രീച്ചർ പൂർണ്ണമായും ഡിസ്ട്രാക്ട് ആകുന്നു. എനിക്കൊന്നും കാണുവാനാകുന്നില്ല. പ്രിൻസ് വേഗത്തിൽ ക്രീച്ചറിനെ ചുറ്റുവാൻ തുടങ്ങുന്നു. എന്നിട്ട് അതിനെ തന്റെ വാളുകൊണ്ട് വെട്ടി. എന്നാൽ വെട്ടിത്തോറും പുതിയ ഭാഗങ്ങൾ ഉണ്ടായും വരുന്നു. ഇതങ്ങനെ ചാകുമെന്ന് തോന്നുന്നില്ല. എന്റെ ആക്രമണത്തിന് അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കുവാനാകുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. പ്രിൻസ് അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പോയി വീക്ക് പോയിന്റ് അന്വേഷിക്കുവാൻ തുടങ്ങും. അപ്പോഴാണ് പ്രിൻസിന്റെ ശ്രദ്ധ ഒരു പ്രത്യേക അടയാളത്തിലേക്ക് പതിക്കുന്നത്. അത് അതിന്റെ വയറ്റിലായിരുന്നു. ചിലപ്പോൾ ഇതായിരിക്കും ഇതിന്റെ വീക്ക് പോയിന്റ്. ഇതാ പണി കഴിഞ്ഞിരിക്കുന്നു. ജെയിൻ ക്രീച്ചർ ചത്തതും പ്രിൻസ് വേഗത്തിൽ സ്വിച്ചിനടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതെന്താണ്? എനിക്ക് തോന്നുന്നത് ക്രോണോസിനെ കുറിച്ചുള്ള എന്തോ ഇൻഫർമേഷൻ ആണെന്നാണ്. പ്രിൻസ് എല്ലാ വിവരങ്ങളും ഒരു പോർട്ടബിൾ ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഡേറ്റ ഒരുപക്ഷെ മെഹുൽ സാറിന് പ്രയോജനപ്പെടും. ഇനി എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. വെൽ ഡൺ പ്രിൻസ്, എനിക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. വരൂ, തിരിച്ച് സ്വന്തം ലോകത്തിലേക്ക് പോകാം. ഗുഡ് ജോബ് ഫ്രണ്ട്സ്, നമ്മൾ നാല് ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും വളരെയധികം ജോലി ബാക്കിയുണ്ട്. അടുത്ത രണ്ട് യൂണിവേഴ്സ്, ഡൈനോസർ യൂണിവേഴ്സ്, ഏഞ്ചൽ യൂണിവേഴ്സ്, അവിടെ നിന്നാണ് ക്രോണോസിന് ഏറ്റവും അധികം ശക്തി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് യൂണിവേഴ്സും അല്പം കടുപ്പമുള്ളതാണ്. എന്തെന്നാൽ അവിടെ ക്രോണോസ് ടൈം ലൈനെ വളരെയധികം നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും വളരെ വലുതാണ്. പ്രിൻസിന്റെ സ്പീഡും ഭീലിന്റെ ശക്തിയും ഡൈനോസർ യൂണിവേഴ്സിലേക്ക് ആവശ്യമാണ്. രജനിയുടെയും മിഷയുടെയും പറക്കുവാനുള്ള കഴിവും നമുക്ക് ഏഞ്ചൽ യൂണിവേഴ്സിലേക്ക് ആവശ്യമാണ്. പക്ഷേ യഷ് എവിടെയാണ്? യഷ് ഇവിടെ തന്നെയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. യഷ് മാലിയെയും സോബി യൂണിവേഴ്സിൽ ആദിയെയും മെഹുലിനെയും സഹായിക്കുവാനായി പോകും. നീ വിളിച്ചു, ഞാനിതാ വന്നു. എല്ലാവരും യഷിനെ കണ്ട് സന്തോഷിക്കുന്നു. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശ്രമിക്കുവാനുള്ള സമയമില്ല. യൂണിവേഴ്സിനെ രക്ഷിക്കുവാനുള്ള സമയമാണിത്. വരുവാലിയ, മെഹുലിന്റെ അടുത്തേക്ക് പോവാം. ഈ ഡ്രൈവ് മെഹുലിന് കൊടുക്കണം. ഈ വിവരങ്ങൾ ചിലപ്പോൾ ക്രോണോസിനെ നശിപ്പിക്കുവാൻ ഉപകാരപ്പെട്ടെന്ന് വരും. വരൂ, എല്ലാവരും തയ്യാറാകൂ. ഭീലും പ്രിൻസും ഡൈനോസർ യൂണിവേഴ്സിൽ എത്തിച്ചേരുന്നു. അവർ തങ്ങൾ ഒരു കൊടുങ്കാട്ടിൽ എത്തപ്പെട്ടതായാണ് കാണുന്നത്. ഈ സ്ഥലം ശരിക്കും ഒരു ജുറാസിക് പാർക്ക് പോലെയുണ്ട്. അതെ, അതുപോലെ ഇവിടുത്തെ അപകടവും അത്ര അധികമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇഷയും രജനിയും കൂടി ഏഞ്ചൽ യൂണിവേഴ്സിലേക്ക് എത്തിച്ചേരുന്നു. ഈ സ്ഥലം സത്യത്തിൽ സ്വർഗം പോലെയാ തോന്നുന്നത്. അതെ, പക്ഷേ നമുക്കിവിടെ നമ്മുടെ മിഷൻ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സ്വിച്ച് തിരയാം. രജനിയും മിഷയും മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ അവരെ ഏഞ്ചൽ വേൾഡിലെ ഏഞ്ചൽസ് വളയുന്നു. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്തുദ്ദേശത്തോടെയാണ് നിങ്ങൾ ഈ ലോകത്തേക്ക് കാലെടുത്തു വെച്ചത്? ഞങ്ങൾ ഈ യൂണിവേഴ്സിനെ രക്ഷിക്കാനായി വന്നതാ. ക്രോണോസ് ഇതിന്റെ ബാലൻസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഇതാദ്യമായാണല്ലോ ഉണ്ടാകുന്നത്. സത്യത്തിൽ ഞങ്ങളുടെ ബ്രഹ്മാണ്ഡം അപകടത്തിലാണ്. അതെ, ക്രോണോസ് എല്ലാ യൂണിവേഴ്സിൽ നിന്നും എനർജി വലിക്കുന്നുണ്ട്.
ഞങ്ങൾക്ക് ആ യൂണിവേഴ്സിൽ പോയിട്ട് ആ ടൈം ലൈനെ ശരിയാക്കണം. അതിലൂടെ അവർ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ തടയപ്പെടും. ഇനി അഥവാ ടൈം ലൈൻ പൂർണ്ണമായും നശിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാനും കഴിയില്ല. പക്ഷേ ഞങ്ങളെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? ഇത് ഏഞ്ചൽ യൂണിവേഴ്സാണ്. ഇവിടെ വന്ന് കള്ളം പറയുകയാണെങ്കിൽ നീ നശിച്ചു പോകും. നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ ശുദ്ധതയുടെ പരീക്ഷ കടക്കേണ്ടതുണ്ട്. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ സത്യത്തിൻ്റെതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശുദ്ധത തെളിയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഈ ഊർജത്തിലൂടെ സുഖമായി കടന്നുപോകും. രജനി, ഈ ബീം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ ഇഷ. രജനി തന്റെ ഷാഡോ പവറിനെ ഉപയോഗപ്പെടുത്തി ഭീമിന്റെ നടുവിൽ കൂടി സുഖമായി കടന്നുപോകും. എന്നാൽ ഈഷ തന്റെ കഴിവും സാമർഥ്യവും കാണിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പൂർണ്ണമായും ശുദ്ധരാണ്. നിങ്ങൾ എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായും സത്യമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? ഞങ്ങൾക്ക് സ്വിച്ച് കണ്ടുപിടിക്കണം. ചിലപ്പോൾ അതിന്റെ സുരക്ഷ ഏതെങ്കിലും ഗാർഡിയനായിരിക്കും ചെയ്യുന്നത്. ആ സ്വിച്ചിനെ നമുക്ക് നശിപ്പിക്കണം. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഏഞ്ചൽ യൂണിവേഴ്സിൽ ആ സ്വിച്ച് അന്വേഷിക്കുന്നു. ആദി, ഈ റിസർച്ച് പേപ്പർ ഇത് ക്രോണോസിനെ കുറിച്ചുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യമുള്ള വിവരങ്ങൾ കിട്ടിയാലോ? അതെ മെഹുൽ സർ, ഞാൻ നോക്കാം എന്താ കിട്ടുന്നതെന്ന്. ആലിയ, നിനക്ക് സുഖമാണോ? മെഹുൽ സർ, ഞാൻ സുഖമായിരിക്കുന്നു. അവസാനം നമ്മൾ ഒരുമിച്ചൊരു മിഷൻ ചെയ്യുന്നു. ഐ മിസ് യു മെഹുൽ സർ. മെഹുൽ സർ, ഞാൻ ഏഷ്യനോടൊപ്പം ചേർന്ന് ഫയർ വേൾഡിലെ ഗാർഡിയൻ ഫയറോണിക്സിനെ പരാജയപ്പെടുത്തി. വാ, വരൂ, നമുക്കിനി ഒരുമിച്ച് ക്രോണോസിനെ തോൽപ്പിക്കാം. സോയ, സോയ, ഇത് ആരോടൊപ്പമാണ്? ആരാണ് ഇയാൾ? അത് കണ്ടുപിടിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സോയ ക്രോണോസിനോടൊപ്പം. ഇത് നോക്കൂ, എന്താ കിട്ടിയിരിക്കുന്നതെന്ന്. ഇത് ക്രോണോസ് ആണല്ലോ, അത് മനുഷ്യന്റെ രൂപത്തിൽ. ഞാൻ എന്റെ മകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു രോഗം വന്ന് അവൾ മരിച്ചുപോയി. ഞാൻ അവളെ തിരിച്ചു പിടിക്കുവാനായി എന്ത് വേണമെങ്കിലും ചെയ്യും. മനുഷ്യന്റെ യൂണിവേഴ്സിൽ സോയ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി എനിക്ക് പൂർണ്ണമായും മനുഷ്യനാകും. എനിക്ക് വളരെയധികം യൂണിവേഴ്സിന്റെ ശക്തിയും വേണ്ടി വരും. ആ ശക്തി ഉപയോഗിച്ച് എനിക്ക് മനുഷ്യനെ പോലെ ആകുവാനുമാകും. എന്റെ കയ്യിൽ അന്തരീക്ഷമണിയുടെ ഒരു ഭാഗവുമുണ്ട്. അതെന്നെ ഈ ഉദ്യമത്തിൽ തീർച്ചയായും സഹായിക്കും. അന്തരീക്ഷമണി, ഇതിനെ ഞങ്ങൾ വളരെ കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെയധികം ശക്തിയുമുണ്ട്. അന്തരീക്ഷമണിയുടെ ശക്തിയെ തോൽപ്പിക്കുക ഏറെ ബുദ്ധിമുട്ടാണ്. മെഹുൽ സർ, ഇതൊരു വലിയ കാര്യമാണ്. ക്രോണോസ് പവറിന് വേണ്ടി മാത്രമല്ല, തന്റെ മകൾക്ക് വേണ്ടി കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെ, പക്ഷേ നമുക്ക് അയാളെ തടയേണ്ടതുണ്ട്. അഥവാ അയാൾ തന്റെ ശക്തിയെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സും നശിച്ചു പോകും. ചിലപ്പോൾ ഈ യൂണിവേഴ്സിന്റെ ശക്തിയും ക്രോണോസ് എടുത്തിട്ടുണ്ടാകും. ടൈം ലൈൻ ഡിസ്റ്റർബ് ആയതുകൊണ്ടാകാം ഈ ആൾക്കാരും സോംബിയായി മാറിയത്. നീ വന്ന സമയം പെർഫെക്റ്റ് ആയിരുന്നു. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സാധിക്കില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്നെ കൊണ്ട് ഇവിടെ ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളോടൊപ്പം ചേരാൻ വന്നത്. ക്രോണോസിന്റെ അടുത്ത് അന്തരീക്ഷമണിയുടെ ശക്തിയുണ്ട്. അയാളെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് ഭൂമിയിലേക്കും പോകേണ്ടി വരും. ചിലപ്പോൾ ത്രികാല ഗുരുജിക്ക് ഇതിൽ എന്തെങ്കിലും സഹായം ചെയ്യുവാനായാലോ? അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിനെ രക്ഷിക്കുവാനാകില്ലേ? ഇല്ല, ഇതിന്റെ ടൈം ലൈൻ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. തിരിച്ചു പോകുവാനുള്ള സമയമായിരിക്കുന്നു. എന്താ ക്രോണോസ് ഈ ചെയ്യുന്നത്? ശരിയാണോ, തന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതിനായി അതെല്ലാ യൂണിവേഴ്സിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ലോജിക്കൽ ആർമി?